കുമളിയിൽ ലക്ഷങ്ങളുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിതരണം ചെയ്യുന്ന മൊത്തവ്യാപാരിയും പിടിയിലായി. രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി 15 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ആറോളം വ്യത്യസ്ത ബ്രാൻഡുകളിൽ ഉള്ള 14584 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തിച്ച് വിൽക്കുന്ന മൊത്ത വ്യാപാരിയും പോലീസിന്റെ പിടിയിലായി. കേസിനെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കുമളിയും പരിസര പ്രദേശങ്ങളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തുടർന്ന് സംശയം തോന്നി ആളെ പരിശോധിക്കുമ്പോഴാണ് 70 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. റോസാപ്പൂക്കണ്ടം പുതുപ്പറമ്പിൽ ജലാലുദ്ദീനെയാണ് പിടികൂടിയത്. ഇയാൾ ചില്ലറ വ്യാപാരി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജലാലുദ്ദീനിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ പരിശോധന നടത്തി. ഇതേ തുടർന്നാണ് റോസാപ്പൂക്കണ്ടം റഫീഖ് വീട്ടിൽ അബ്ദുൾ റസാഖിനെ പിടികൂടിയത്. ഇയാൾ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ഷെഡിൽ വൈക്കോലുകൾ കൂട്ടിയിട്ട് അതിനിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വൻതോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ. കുമളിയിൽ മൊത്ത വിപണനം നടത്തിയത് ഇയാളായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തമിഴ്നാട്ടിൽ നിന്നും ചെറിയ വിലക്കെത്തിച്ച് 5 മടങ്ങോളം വില വർദ്ധിപ്പിച്ചാണ് കച്ചവടം നടത്തിയിരുന്നത്. പച്ചക്കറി വണ്ടികളിലും മറ്റും ഒളിപ്പിച്ചാണ് ഇവ അതിർത്തി കടത്തി കൊണ്ടുവരുന്നത്. പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എസ്ഐമാരായ സലിം രാജ്, ബിജു മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്.